ശാന്തി. ഒരിക്കൽ ഒരു രാജാവ് നഗരപ്രദക്ഷിണം പൂർത്തിയാക്കിക്കൊണ്ട് രാജകൊട്ടാരത്തിലേക്ക് വരികയാണ്. കൊട്ടാരത്തിൻ്റെ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു തൂപ്പുകാരൻ സന്തോഷത്തോടെ മൂളിപ്പാട്ടും പാടി രസകരമായിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നത് അദ്ദേഹം കാണുകയാണ്. അദ്ദേഹം കൊട്ടാരത്തിൻ്റെ അകത്ത് വന്ന് റാണിയുമായിട്ട് സംസാരിക്കാനിരിക്കുകയാണ്. വളരെ ചിന്താധീനനായിട്ട് രാജാവിനെ കാണപ്പെട്ടു. അപ്പോൾ റാണി ചോദിക്കുകയാണ്, എന്താണ് ഇത്ര ആഴത്തിൽ അങ്ങ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ രാജാവ് പറയും, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ദൃശ്യം കണ്ടു. നമ്മുടെ തൂപ്പുകാരനായിരിക്കുന്ന ആൾ എന്തൊരു സന്തോഷത്തോടു കൂടിയിട്ടാണ് മൂളിപ്പാട്ടും പാടി തുടച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനാണെങ്കിലോ ഒരു രാജാവാണ്, എന്നിട്ടും എനിക്ക് ഇത്രയും സന്തോഷിക്കാനാവുന്നില്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുക. എന്നേക്കാൾ നല്ലത് ഒരു രാജാവിനേക്കാൾ നല്ലത് ആ തൂപ്പുകാരൻ്റെതായിരിക്കോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ റാണി പറയും, വിഡ്ഢിത്തരം പറയാതിരിക്കും. ഒരു മനുഷ്യൻ്റെ മനസ്സിൽ എവിടെയാണോ ചിന്ത വരുന്നത് അവിടെ ഇതൊക്കെ മാറി മറിയും. അങ്ങ് വേണമെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം ചെയ്തു നോക്ക്, അയാളുടെ പാട്ടും സന്തോഷവും പോകുന്നതും അങ്ങേക്ക് കാണാമെന്ന് പറയും. അങ്ങനെ റാണി പറഞ്ഞതനുസരിച്ച് രാജാവ് ഒരു 99 സ്വർണ്ണ നാണയങ്ങൾ നിറഞ്ഞ ഒരു കിഴി പിറ്റേ ദിവസം പ്രഭാതത്തിൽ ആ തൂപ്പുകാരൻ ഉണർന്ന് വാതിൽ തുറക്കുമ്പോൾ കാണത്തക്ക രീതിയിൽ വെച്ചു. അയാളുടെ ഭാര്യ വാതിൽ തുറന്നു നോക്കുമ്പോൾ മുന്നിൽ ഒരു കിഴി. തുറന്നു നോക്കുമ്പോൾ 99 സ്വർണ്ണ നാണയങ്ങൾ. ചിന്തയായി, 99 സ്വർണ്ണ നാണയം എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു പക്ഷേ 100 സ്വർണ്ണ നാണയം ഉണ്ടായിട്ട് ഭാര്യ ഒരെണ്ണം എടുത്തിട്ട് കൊണ്ടു തന്നതാണെങ്കിലോ? ഭാര്യയോട് ചോദിക്കും, 99 ഉള്ളുവല്ലോ, ഒരെണ്ണം നീ എടുത്തതാണോ എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഏ ഞാനോ, ഞാനത് കണ്ടതും നിങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നില്ല, ഇതെന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്? അപ്പോൾ എന്നാൽ പിന്നെ ഒരു പക്ഷേ ആ 99 സ്വർണ്ണ നാണയം ഇവിടെ വയ്ക്കാൻ വേണ്ടി ദൈവം കൊണ്ടുവരുമ്പോൾ എവിടെയെങ്കിലും വീണു പോയിട്ടുള്ളതാണെങ്കിലോ? അങ്ങനെ അയാൾ ആ പരിസരം മുഴുവൻ പരിശോധിച്ച് നോക്കും, സ്വർണ്ണ നാണയം വലുതും കിടക്കുന്നുണ്ടോ? ഇല്ല. അന്ന് അയാൾ വന്നു അടിച്ചു വാരാൻ തുടങ്ങി, തുടയ്ക്കാൻ തുടങ്ങി. അയാളുടെ മനസ്സിൽ മുഴുവൻ ചിന്തയാണ്, ആ 99 നാണയം എങ്ങനെയായി? 100 നാണയം ഉണ്ടാവണ്ടേ, ഒരു നാണയം എവിടെ കുറഞ്ഞു പോയി എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അങ്ങനെ രാജാവ് മട്ടുപ്പാവിൽ നിന്ന് നോക്കുമ്പോൾ ചിന്താധീനനായി തുടച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു പണിക്കാരനെ കാണുകയാണ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് ഈ കഥ പറയാൻ കാരണം ഇത് തന്നെയാണ്. ഇന്നത്തെ മനുഷ്യൻ്റെ എല്ലാ മനുഷ്യൻ്റെയും അവസ്ഥ, ജീവിതത്തിൽ 99 സ്വർണ്ണ നാണയങ്ങൾ അഥവാ 99 സുഖസൗകര്യത്തിൻ്റെ സാധനങ്ങൾ, 99% സ്വസ്ഥമായി ജീവിക്കാനുള്ള സാഹചര്യം എല്ലാ മനുഷ്യന്മാർക്കും ഭഗവാൻ ഗിഫ്റ്റായി കൊടുക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ ആ മിസ്സായിപ്പോയ ആ ഒരു നാണയത്തിന് വേണ്ടി, 1% വേണ്ടി ചിന്തിച്ച് ടെൻഷനടിച്ച് അത് കിട്ടാൻ വേണ്ടി അതിൻ്റെ പിന്നാലേതായിട്ടുള്ള ഓട്ടത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും നഷ്ടപ്പെടുത്തുന്നവരാണ് 99% നമുക്ക് കാണാൻ സാധിക്കുക. അതുകൊണ്ട് എന്താണോ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ സമ്മാനമായി കിട്ടിയത്, ആ ഒരു കിട്ടിയ ഒന്നേ ഉള്ളൂവെങ്കിൽ അതിനെ ഉപയോഗിച്ചാലും, 10 ഒന്നും വേണ്ട ഈ ഭൂമിയിൽ നമുക്ക് സക്സസ്ഫുൾ ആവാനായിട്ട്. ഒരാൾക്ക് ഒരുപാട് കഴിവുകളുണ്ടെങ്കിലും, പാടാനും അറിയാം, ഡാൻസ് കളിക്കാനും അറിയാം, ആക്ട് ചെയ്യാനും അറിയാം, അല്ലെങ്കിൽ ഉണ്ടാക്കാനും അറിയാം, ക്രിയേറ്റിവിറ്റി ഉണ്ട് എന്ന് കരുതി എല്ലാ കാര്യത്തിലും ഒരുപോലെ പാട്ടിലും ഡാൻസിലും ആക്ടിങ്ങിലും എല്ലാത്തിലും ഒരുപോലെ തിറങ്ങുന്ന ആളെ നമ്മൾ കാണാറില്ല. ഏതെങ്കിലും ഒരു ഫീൽഡ്, ഒരു കല, അതിലാണ് മനുഷ്യൻ സക്സസ്ഫുള്ളായിട്ട് മാറുന്നത്. അത് എന്നാൽ ലോകത്ത് നോക്കിയാലോ ഒരു കലയെങ്കിലും ഇല്ലാത്ത ഒരു മനുഷ്യനും നമുക്ക് ഈ ഭൂമിയിൽ കണ്ടെത്താനും സാധ്യമല്ല. ഇത് ഭഗവാന്റെ രചനയാണ്, ഈശ്വരൻ്റെ രചനയിൽ വ്യർത്ഥമായ ഒരു രചനകളും ഇല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പെൺകുട്ടിയെ എനിക്കറിയാമായിരുന്നു. ആ കുട്ടിയുടെ ഏതാണ്ട് നെഞ്ചു തൊട്ട് താഴേക്ക് തളർന്നു പോയി കിടക്കുന്ന കുട്ടിയാണ്. യാത്ര ചെയ്യുമെങ്കിൽ പാമ്പ് ഇഴയും പോലെ തൻ്റെ ശരീരത്തെ വലിച്ചുകൊണ്ടാണ് ആ കുട്ടി പോകുന്നത്. പക്ഷേ കൈകൊണ്ട് തയ്യാവുന്ന ടൈലറിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ഡ്രസ്സുകൾ ഉണ്ടാക്കി വിറ്റ് സ്വന്തമായിട്ട് വീടുണ്ടാക്കിയ ഒരു കുട്ടി, തൻ്റെ മനസ്സിൽ വേണം എന്നൊരു വിചാരമുണ്ടെങ്കിൽ ആർക്കും എന്തും നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മനുഷ്യൻ്റെ ഉള്ള കലയെ ഉപയോഗിച്ചുകൊണ്ട് സന്തോഷിക്കുന്നതിന് പകരം കുറഞ്ഞു പോയ 1% ഓർമ്മിച്ച് ചിന്തിക്കുന്നവരാണ് ലോകത്ത് അധികവും. അതുകൊണ്ട് നമുക്ക് ചിന്താധാരയെ മാറ്റാം. ആ കുറഞ്ഞു പോയ 1 വിട്ടുകളഞ്ഞുകൊണ്ട് കിട്ടിയ 1 ചിന്തിച്ച് ആ ക്വാളിറ്റിയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കൂ. എന്നാൽ നിങ്ങളെന്നും സന്തോഷമുള്ളവരായിരിക്കും, നിങ്ങൾ മൂല്യമുള്ളവരായിരിക്കും, സമൂഹത്തിൽ സമാധാനവും ആദരവും ഉള്ളവരായിരിക്കും. നിങ്ങൾക്കെങ്ങനെയാവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.